മഹാഭാരത അന്തർഗതമായ ഭഗവത്ഗീത. അതിലെ രണ്ടാം അധ്യായം സാഖ്യ സന്ദർഭമാണ്. സാഖ്യ പ്രവചനത്തിൽ അർജുനന് ഭഗവാൻ വിഖ്യാതമായ ആത്മദർശനമാണ് ഉണ്ടാക്കിക്കൊടുത്തത്. അശോച്യാനന്വശോചസ്ത്വം പ്രജ്ഞാവാദാംശ്ച ഭാഷസേ ഗദാസൂനഗദാസുംശ്ച നാനുശോചന്തി പണ്ഡിതാഹ എന്ന ശ്ലോകം മുതൽ ക്രമമായി അർജുനനെ ഭഗവാൻ ബോധ്യപ്പെടുത്താൻ ഒരുങ്ങിയത് ആത്മദർശനമാണ്. ലോകത്ത് ദുഃഖികളായവരെ കാണാറുണ്ട്. അർജുനനിപ്പോൾ ദുഃഖിയാണ്. ദുഃഖം അജ്ഞാനത്തിൻ്റെതാണ്. ദുഃഖമുണ്ടാകുന്നത് സാത്വികതയിൽ വച്ചാണ്. പൂർണ്ണ തമസ്സിൽ, പൂർണ്ണമായ അജ്ഞാനത്തിൽ ദുഃഖമില്ല. രജസ്സിലും ദുഃഖമില്ല. കർമ്മകലാപങ്ങളിൽ പെടുന്നതേയുള്ളൂ. സത്വം പ്രകടിതമാകുമ്പോഴാണ് ആത്മാവും അനാത്മാവും വ്യതിരിക്തമായി ബോധ്യപ്പെടാൻ തുടങ്ങുന്നത്. ആത്മാനാത്മ വ്യതിരേകത്തിൻ്റെ ആവിർഭാവ ബിന്ദുവിലാണ് ജീവന് ദുഃഖം നേരിടുന്നത്. അർജുനൻ ദുഃഖിയാണ്. എല്ലാ ദുഃഖങ്ങളും ആത്മജ്ഞാനത്തിൻ്റെ അറിവിനു വേണ്ടി, ആത്മജ്ഞാനത്തിനു വേണ്ടി ആവിർഭവിക്കുന്നു എന്നൊരർത്ഥത്തിൽ പറയാം. ലൗകിക വ്യവഹാരങ്ങൾ അതിൽ തലനീട്ടുന്നത് അല്പമാത്രമാണ്. ആ ദുഃഖത്തെ അവലംബിച്ചുകൊണ്ട് വിഷാദം എന്നത് തമസ്സിൽ കഴിയുന്നവർക്ക് അസംഭവമാണ്. രജസ് പ്രകടമായി കർമ്മകലാപങ്ങളിൽ ഏർപ്പെടുമ്പോഴും ദുഃഖമെന്നത് അസംഭവമാണ്. അർജുനൻ വിഷാദിയായിരിക്കുന്നു. വിഷാദങ്ങളുടെ പ്രത്യേകത എടുത്താൽ വിഷാദത്തിനിടയിലും ജ്ഞാനികളെ പോലെ വിഷാദികൾ സംസാരിക്കും. അവിടെയാണ് ഉപദേശങ്ങളുടെ വൈഷമ്യം കിടക്കുന്നത്. വിഷാദത്തിന് കാരണമായിരിക്കുന്ന സത്വം വിഷാദച്ഛവിയുടെ ഇടയിൽ ആത്മാവിനെ ദർശിപ്പിക്കും. ഈയൊരു സമസ്യ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യേണ്ടതാണ്. ദുഃഖങ്ങളുടെ എല്ലാം കാരണം സഞ്ചാലനമാണ്, വിചാലനമാണ്, സ്വരൂപാവതവസാധനമാണ്. അതൊക്കെ ഭഗവാൻ സ്തുത്യർഹമായി ഉപദേശിച്ചു കൊടുത്തു. മാത്രാസ്പർശങ്ങളെയും അവയുടെ നിലയെയും കുറിച്ച് അർജുനന് നന്നായി ബോധ്യപ്പെടുത്തി കൊടുത്ത് ആത്മാവിനെ നിതരാം ബോധ്യപ്പെടുത്തി കൊടുത്തു.
അഛേദ്യവും അദാഹ്യവുമായ ആത്മാവിനെ. തുടർന്നാണ് ഭഗവാൻ 31 ശ്ലോകം മുതൽ യുദ്ധത്തെക്കുറിച്ച് പറയുന്നത്. അതിൽ 34 ശ്ലോകമാണ് നാം ചർച്ച ചെയ്യുന്നത്. ലൗകിക യുദ്ധം കൊണ്ട് മുൻപ് സൂചിപ്പിച്ച ആത്മയാഥാർത്ഥ്യവും ആത്മബോധവും സ്വരൂപസ്ഥിതിയും ഉണ്ടാവില്ലെന്ന് ഭഗവാൻ നന്നായി അറിയാം. അർജുനന്റെ അഭിമാനം കാരണം കരണീയമായത് യുദ്ധമാണെന്ന് നാം പറയുമ്പോൾ പ്രതീതമാകുന്ന ലോകവും അതിലെ അവിദ്യയും തുടർന്ന് പുനർജനി തേടി ശുദ്ധമായി മോക്ഷത്തിലെത്തുന്ന ക്രമവുമാണ് ഗീതയിലെന്ന് മനസ്സിലാക്കാം. അതൊരു വ്യാഖ്യാന രീതിയാണ്. ജീവിതത്തെ ഒരു ജന്മത്തിൻ്റെതായി ഒരിക്കലും കാണരുത് അവിടെ. അതൊരു രീതിയാണ്. അദ്വൈതാമൃത വർഷിണിയും സർവാദരണീയയും സകല ശാസ്ത്രമയിയുമായ ഗീത ഇങ്ങനെ മതിയോ എന്നതാണ് പിന്നത്തെ പ്രശ്നം. ഭഗവത്വചനം നേരിട്ട് കേൾക്കുമ്പോൾ അതിനകത്ത് ധർമാധർമ്മങ്ങളെ വ്യക്തി നിശ്ചയിച്ച് വ്യക്തിയിൽ തന്നെ അധർമ്മമുണ്ട് എന്ന് പറഞ്ഞ് അധാർമ്മികമായി തന്നെ കൊല്ലണം എന്ന് പറയുന്നത് ശരിയായിരിക്കുമോ എന്ന ശങ്കയാണ് രണ്ടാമത്തത്. ഭഗവത് വചനത്തെ തന്നെ ഇത്ര നിസ്സാരമാക്കാമോ? അവിടെയാണ് ഭഗവത്ഗീതയുടെ ചിന്തയെ മുഴുവൻ സമഗ്രമായ അനന്തപുരുഷ മഹായജ്ഞത്തിൻ്റെ വേദിയിലേക്ക് ഉയർത്തിക്കാണുന്നത്. അവിടെ ബ്രാഹ്മണനും ക്ഷത്രിയനും വൈശ്യനും ശൂദ്രനുമെല്ലാം ആ പുരുഷന്റെ അംഗങ്ങൾ മാത്രമാണ്. അനന്തമായ തലകളും അനന്തങ്ങളായ കണ്ണുകളും അനന്തങ്ങളായ കൈകളും കാലുകളുമെല്ലാമുള്ള മഹാപുരുഷൻ. അതിലൊരു അംശം മാത്രമാണ് അർജുനനും ജനിയും മരണവും എല്ലാം. അയാൾ എല്ലാറ്റിനെയും നേരത്തെ തന്നെ കൊന്നുവച്ചിരിക്കുന്നു. ഭഗവത്ഗീത 11 അധ്യായം വിശ്വരൂപ ദർശനം ഇതിൻ്റെ പരമലക്ഷ്യമാണ്. ആ വിരാട് രൂപം അർജുനൻ ഭഗവത് കാരുണ്യത്താൽ ദർശിക്കുന്നു. ആ പരമപുരുഷനെ മറക്കാതെ എന്തിന് നിങ്ങൾ ഭൂമിയിൽ കൊല്ലാനും കൊല്ലിക്കാനും വേണ്ടി ജനിക്കുകയും വരികയും മരിക്കുകയും ചെയ്യുന്നു? ശാസ്ത്രധർമ്മത്തെ യുദ്ധത്തിൻ്റെ ഗതീയതയിലേക്ക് മാറ്റിവിട്ട പൂർവസൂരികൾക്ക് മുമ്പിൽ കാലിക്കണ്ണൻ ഉയർത്തുന്ന മനോഹരമായ ഒരു മന്ദസ്മിതം 11 അധ്യായത്തിൽ ആവിർഭവിക്കുന്നുണ്ട്. ഞാൻ നേരത്തെ കൂട്ടി
ജീവനിൽ മൃത്യു കൊരുത്തു വച്ചിട്ട് നിങ്ങൾ എന്തിനു കൊല്ലണം? ലോകത്തിലെ കീർത്തി ഒന്നേ ഉള്ളൂ, അത് ഭക്തകീർത്തനമാണ്. ഒരിക്കലും നഷ്ടപ്പെടാത്ത കീർത്തി ഒന്നു മാത്രമാണ്, പരമഭാഗവതനായ ഭഗവാന്റെ പരമഭക്തനാണ് താനെന്ന കീർത്തി. അതിനു മുകളിൽ ഒന്നുമില്ല. എല്ലാം ഭഗവത് കാരുണ്യമാണെന്ന് ആ വിരാട് രൂപത്തിലെല്ലാം ദർശിക്കുക, അതിനുള്ള ആത്മചക്ഷുസ്സിനെ നേടുക. ഉണ്ടാക്കിയ ആയുധങ്ങൾ, കെട്ടിച്ചമച്ച ഈ ക്ഷാത്രവീര്യം, ഈ സന്നാഹങ്ങൾ മുഴുവൻ കൊന്നുവച്ചവരെ കൊല്ലാൻ വേണ്ടിയാണ്. ചത്തവനെ കൊല്ലാൻ ഏതെങ്കിലും ബുദ്ധിമാൻ പോകുമോ? ജനനം ഒന്നുകൊണ്ട് തന്നെ മരിച്ചുവെന്ന് നിശ്ചയിച്ചവരല്ലേ ഈ കാണായവരെല്ലാം? ഇവരിൽ ആരാണ് മരണമില്ലാത്തവർ? മരണം പൂർവനിശ്ചിതമാണെങ്കിൽ അതിനെന്തിന് കാരണമാവാൻ പോകണം? ഭഗവന്റെ കൃപയ്ക്കല്ലേ കാരണമായി തീരേണ്ടത്? ഭഗവത് പാദങ്ങളെ ആശ്രയിച്ച് ഭക്തനായി തീരുകയല്ലേ കരണീയം? അനന്തമായ ആ യജ്ഞത്തിൻ്റെ ഭാഗമാവുകയല്ലേ ഉത്തമം? ആ പരമപുരുഷനെ മറന്ന് പോകുന്നതല്ലേ ദുഃഖം? ആ പരമോന്നതനെ മറക്കാതെ യജ്ഞരൂപമായി കർമ്മങ്ങളെ ചെയ്യുന്നവൻ സകല ബന്ധങ്ങളിൽ നിന്നും മോചിക്കുന്നു എന്നല്ലേ മൂന്നാം അധ്യായത്തിലും പറയുന്നത്? യജ്ഞാർത്ഥാത് കർമ്മണോന്യത്ര ലോകോയം കർമ്മബന്ധന തദർത്ഥം കർമ്മകൗന്ദേയ മുക്തസംഗ സമാചര. ഹേ അർജുന, യജ്ഞത്തിൽ നിന്ന് അന്യമായ കർമ്മങ്ങൾ കൊണ്ടാണ് ഈ ലോകം ബന്ധിച്ചിരിക്കുന്നത്. അതുകൊണ്ട് നീ യജ്ഞാർത്ഥം കർമ്മം ചെയ്യുക. മുക്തസംഗനായി കർമ്മത്തെ ചെയ്യുക. അതാണ് പരമാർത്ഥവും. പതിനൊന്നാം അധ്യായത്തിൽ ഭഗവാൻ അർജുനനോട് പറയുന്നതും ഇത് തന്നെയാണ്. ഭഗവാന്റെ യജ്ഞരൂപത്തിന് നിമിത്തമായിത്തീരുക എന്ന് പറഞ്ഞാൽ നീ ഭഗവത് പ്രാപ്തി നേടുക. നിമിത്തം കാരണം ഭഗവാനാണ്. നീ കാരണമാവുക എന്ന് പറഞ്ഞാൽ നീ ഭഗവാനാവുക, ഭഗവത് പ്രാപ്തി നേടുക. അനന്തപുരുഷനെ മറന്ന് കർമ്മം ചെയ്യാതിരിക്കുക. അനന്തപുരുഷനെ മറക്കുന്നത് ബന്ധവും ലോകവും ഉണ്ടാക്കും. അതല്ലേ യുദ്ധം കഴിഞ്ഞുണ്ടായതും? യുദ്ധം കഴിഞ്ഞ് അർജുനനോ പാണ്ഡവന്മാർക്കോ സംതൃപ്തി ഉണ്ടായിരുന്നുവോ? നിതാന്തമായ ദുഃഖക്കയത്തിലേക്കല്ലേ അവർ വീണുപോയതും? അതുകൊണ്ടിവിടെ ഭൂതാനി എന്നതിന് സാധാരണ ജനങ്ങൾ പോലും
അന്യരുടെ കാര്യത്തെ പറയുമ്പോൾ സാധാരണതയിൽ നിന്ന് ഉയരുമെന്നും സാക്ഷിരൂപത്തിൽ കാര്യം കാണുമെന്നും ഹിംസാദികളെ തങ്ങളുടെ ആവശ്യത്തിന് ചെയ്യുന്നവർ പോലും ചർച്ചകളിലും മറ്റും അത് ശരിയല്ലെന്ന് പറയുമെന്നും അറിയണം. മറ്റുള്ളവരെ ഹിംസിക്കുന്നവർ പോലും പരസ്യമായി ഹിംസയെ അനുകൂലിക്കില്ല. വീരന്മാരുടെ പട്ടികയിൽപ്പെടുത്തി ചർച്ച ചെയ്യുകയുമില്ല എന്ന് തന്നെയുമല്ല ഹിംസിക്കുന്നവനെതിരായി പറയുകയും ചെയ്യും. അതുകൊണ്ട് അല്ലയോ അർജുന, കീർത്തിക്കുള്ള വഴി ഭഗവത് പ്രാപ്തിയാണ്. മുൻ ശ്ലോകങ്ങളിൽ ആത്മസ്വരൂപവും ആത്മപ്രാപ്തിയും വർണ്ണിച്ചിരിക്കുന്നതുകൊണ്ട് ആത്മപ്രാപ്തിക്ക് പ്രാധാന്യം കൊടുക്കുന്നതായിരിക്കണം സാംഖ്യത്തിലെ ഈ ശ്ലോകങ്ങൾ. ആത്മപ്രാപ്തിക്ക് പ്രാധാന്യം കൊടുക്കുന്നു എന്ന നിലയിൽ ചിന്തിച്ചാൽ യുദ്ധമൊരിക്കലും പാണ്ഡവ കൗരവന്മാർ തമ്മിലുള്ളതല്ല. പാണ്ഡവ കൗരവന്മാർ തമ്മിലുള്ള ഒരു യുദ്ധത്തിൻ്റെ ഗതീയതയെയാണ് ഇവിടെ വർണ്ണിക്കുന്നതെങ്കിൽ 11 അധ്യായത്തിലെ ദിവ്യചക്ഷുസ് നൽകി അർജുനനെ ബോധ്യപ്പെടുത്തി കൊടുക്കേണ്ടതുമില്ല. ഈ ഭീഷ്മരും ദ്രോണരുമൊക്കെ തൻ്റെ കരാള വക്ത്രത്തിലേക്ക് കടന്നു പോകുന്നുവെന്ന്, കാലം എല്ലാത്തിനെയും കൊന്നുവച്ചിരിക്കുകയാണ്. കാലം സദാ മൃത്യുവിൻ്റെ മണി കേൾപ്പിക്കുന്നതിന് തയ്യാറെടുത്ത് മൃത്യുരൂപമായി ജീവനിൽ ജനനം മുതൽ നിൽക്കുന്നുവെങ്കിൽ കാലപുരുഷൻ്റെ പ്രഭാവമുള്ളിടത്ത് താന്താങ്ങളുടെ കർത്തവ്യ കർമ്മങ്ങളെ വെടിഞ്ഞ് രാഗവും ദ്വേഷവും കാരണമായി എന്തിന് യുദ്ധത്തിന് തുനിഞ്ഞിറങ്ങണം? ഈ നിലയിലും ചിന്തിക്കാവുന്നതാണ്. മഹാഭാരത യുദ്ധക്കളത്തെ മാറ്റി നിർത്തി മാനവ മനസ്സിൻ്റെ ഒരു യുദ്ധക്കളത്തെ വ്യാസൻ തുറക്കുന്നു എന്ന് പറഞ്ഞാൽ അതാദ്യത്തതിനേക്കാൾ സൂക്ഷ്മമാണ്. സകല ജനത്തിനും സകല ജീവനും സകല ചരാചരങ്ങൾക്കും ഒറ്റ രൂപമേ ഉള്ളൂവെന്ന്, അതേകവും അദ്വയവുമായ പരമപുരുഷനാണെന്ന്, ആ പുരുഷൻ്റെ അവയവങ്ങൾ മാത്രമാണ് എല്ലാമെന്ന് യജ്ഞരൂപമായി കണ്ടിട്ട് അതിൻ്റെ സ്തുതിയാണ് ചെയ്യേണ്ടതെന്ന്, ആ സ്തുതി മാത്രമേ നമുക്ക് ചെയ്യാനുള്ളൂവെന്ന്, ഈശ്വര കീർത്തനം മാത്രമാണ് കരണീയമെന്ന് ചൂണ്ടിക്കാണിക്കുന്ന, അതുകൊണ്ട് നമ്മെ ഈശ്വര കീർത്തനത്തിൽ നിന്ന് പിന്തിരിപ്പിക്കുന്ന, ഈ ജഗദീശ ഉത്സംഗത്തിൽ നിന്ന് വഴിതെറ്റിക്കുന്ന എല്ലാത്തിനോടുമുള്ള യുദ്ധം, ആ യുദ്ധത്തെയാണ് യാദൃച്ഛികമെന്ന പേരിൽ 31 ശ്ലോകം മുതൽ ചർച്ച ചെയ്യേണ്ടതെന്ന് തോന്നുന്നു. യദൃച്ഛയാജ ഉപപന്നം സ്വർഗദ്വാരം അപാവൃതം സദാ തുറന്നുവച്ച മോക്ഷമായ സ്വർഗം ആ യുദ്ധമാണ്. നരൻ നരനോട് ചെയ്യുന്ന യുദ്ധം, നാരായണ സാമീപ്യത്തിൽ നരൻ നരനെ കണ്ട് ചെയ്യുന്ന യുദ്ധം, തൻ്റെ അന്തരംഗത്തിന് ലൗകിക വിഷയങ്ങളോടുള്ള മമതയും
യജ്ഞരൂപമല്ലാത്ത കർമ്മങ്ങളും കൊണ്ട് ബന്ധം ഹേതുവായി അതിൽ നിന്നുളവായ രാഗദ്വേഷങ്ങൾ കാരണമായി തന്നെയും ഈ ലോകത്തെയും നശിപ്പിക്കുവാൻ ഒരുങ്ങിയിറങ്ങുന്ന എല്ലാ മഹായുദ്ധങ്ങളെയും ഈശ്വരനിഷേധമായി കണ്ടുകൊണ്ട് അഹിംസയുടെ അവ്യാജമായ നില ഉപദേശിച്ചു കൊടുക്കുന്ന തൻ്റെ പീലിത്തിരിമുടിയും കാലിക്കോലും മുരളിയും ആ മുരളിയിൽ നിന്നുതിരുന്ന സ്നേഹഗീതവും കൊണ്ട് സകല ജീവന്മാരെയും ഗോപികളായി കണ്ട് ആ ബാലഗോപാല നൃത്തത്തിൽ പങ്കുവഹിപ്പിച്ച് ജഗദീശ ഉത്സംഗത്തിലെത്തിക്കുന്ന അനവദ്യ സുന്ദരമായ കാഴ്ച, അത് യുദ്ധക്കളത്തിലും നടമാടുന്നു. മഹാഭാരത യുദ്ധക്കളത്തിൽ ആയുധമൊന്നുമെടുക്കാതെ ചമ്മട്ടിയന്തിയെത്തിയ ആ തേരാളി അർജുനനെ നിമിത്തമാക്കി ലോകത്തോട് പറഞ്ഞത് സകല യുദ്ധങ്ങളുടെയും അന്ത്യം കുറിക്കുന്ന ആന്തരികമായൊരു മഹായുദ്ധത്തെയായിരിക്കണം. ആ യുദ്ധം നീ ചെയ്തില്ലെങ്കിൽ ലോകം നിന്നെ പഴിക്കുമെന്നായിരിക്കണം. ആ യുദ്ധത്തിൽ നിന്ന് ഉത്ഭൂതമാകുന്ന ആനന്ദം ശത്രു തനിക്ക് പുറത്തല്ല. മൂന്നാം അധ്യായത്തിൻ്റെ അന്ത്യത്തിൽ ഭഗവാൻ പറഞ്ഞതും കൂടെ ചേർത്ത് വയ്ക്കുമ്പോൾ ഉദരേ എന്ന ആറാം അധ്യായത്തിൽ പറഞ്ഞതും ചേർത്ത് വയ്ക്കുമ്പോൾ ഗംഭീരവുമാണ്. ഏവം ബുദ്ധേ പരം ബുദ്ധ്വ സംസ്തഭ്യാത്മാനമാത്മനാ ജഹിശത്രു മഹാബാഹു കാമരൂപം ദുരാസദം. കാമരൂപമായ നിന്റെ കാമമെന്ന ശത്രുവിനെ കൊന്നാലുമെന്ന് അനവദ്യസുന്ദരമായ ഈ മഹാജ്ഞാനത്തെ അർജുനനെ നിമിത്തമാക്കിക്കൊണ്ട് ലോകത്തോട് ഉപദേശിക്കുകയും സമസ്ത യുദ്ധങ്ങൾക്കും അറുതി വരുവാനുള്ള ഭഗവത് വചനം ഉരുത്തിരിയുകയും ചെയ്ത ആ രംഗവേദിയിൽ പരമോന്നതനും പരമകാരുണികനുമായ ഭഗവാൻ ശ്രീകൃഷ്ണചന്ദ്രൻ്റെ പാവനപാദങ്ങളിൽ ഭക്തിപ്രശ്രയപൂർവം പ്രണമിച്ച് ഈ ഭാഗം നമുക്കിവിടെ ഉപസംഹരിക്കാം.